மீண்டும் வார்த்தைகளிலேக்கோ. கைப்பமங்கலம் காக்காத்திருத்தி பள்ளி வளவில் சுத்தஜல விதரண பைப்பு பொட்டி ஜலம் பாழாகும். பொட்டியொலிக்கிற வெள்ளம் சமீப பிரதேசத்தை கடகளோட முன்னிலான கெட்டி கிடக்கிறது. ஒராட்சியிலேறையாயி பைப்பு பொட்டிட்டு அதிகிருதரை விவரம் அறிச்செங்கிலும் இதுவரையும் பைப்பு நல்லாக்கிட்டு இதே ஸ்தலத்து பைப்பு பொட்டினது ஸ்திரமான. ஈஸ்ட் டிப்பு சுல்தான் ரோடில் நிரவதி ஸ்தலத்து பைப்பு பொட்டி வெள்ளம் பாழாகுண்டு. BJP എറിയാട് പഞ്ചായത്ത് കൺവെൻഷൻ നടത്തി. BJP ജില്ലാ സെക്രട്ടറി KP ജോർജ് ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദി സർക്കാരിന്റെ ചെയ്തികൾക്കുള്ള പ്രവർത്തനങ്ങൾക്കുള്ള വിലയിരുത്തലാകുമെന്നാണ് സൂചിപ്പിച്ചത്. എല്ലാ ചാനലുകളും എല്ലാ പത്രമാധ്യമങ്ങളും ഈ നടക്കാൻ പോകുന്ന 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദി സർക്കാരിന്റെ പതനത്തിലേക്കുള്ള ചൂണ്ടുപലകയാണ് എന്ന് സൂചിപ്പിച്ചു. UPയില് ഭരിക്കുന്ന കക്ഷിയുടെ മുഖ്യമന്ത്രിയും നാളിതുവരെ ഭരിച്ച കോൺഗ്രസ് പ്രസ്ഥാനവും ഒക്കെ ചേർന്ന് രാഹുൽ ഗാന്ധിയും അല്ലാത്ത ഗാന്ധിമാരും ഒക്കെ ചേർന്ന് ഭരണീയ ജനതാ പാർട്ടിയെ നേരിട്ടു. ഒരു കാരണവശാലും UP ഭരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയെ UP ഭരിക്കാൻ അനുവദിക്കില്ല എന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ട് പെട്ടിയായ സമയത്ത് അഖിലേഷ് യാദവ് എന്ന് പറയുന്ന മുൻ മുഖ്യമന്ത്രി വേണ്ടി വന്നാൽ മായാവതിയുമായിട്ട് BSPയുമായിട്ട് കൂട്ടുകൂടി. ഭാരതീയ കർഷക മോർച്ച സെക്രട്ടറി AR അജിഘോഷ്, മണ്ഡലം പ്രസിഡന്റ് PS അനിൽകുമാർ, വിസ്താരക് വിശ്വനാഥൻ, KP ശശീന്ദ്രൻ, PK സുബ്രഹ്മണ്യൻ, MR ശിവശങ്കരൻ, ഉണ്ണികൃഷ്ണൻ മാടവന, MR ലാലു തുടങ്ങിയവരും സംസാരിച്ചു. കണ്ണെഴുത്ത് കുടുംബസമിതി വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും MLA ET ടൈസൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പല കുടുംബങ്ങളും പല പ്രദേശങ്ങളിൽ പോകുമ്പോൾ പല അടുത്ത ബന്ധമുള്ള ആളുകളെ പോലും അറിയാതെ പോകുന്നത് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളുടെ സ്ഥിതി മാത്രമാണ്. ഞാൻ ഇപ്രാവശ്യം വളരെ വിചാരിതമായി കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ബോംബെയിൽ പോകട്ടെ, ബോംബെയിൽ പോയപ്പോഴത്തെ മലയാളി അസോസിയേഷനുമായി ബന്ധപ്പെടുകയോ ഇവിടെ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള അടിയിലുള്ള നാസമുള്ള അവിടെ ഏകദേശം 200 പേരാണ് ആ യോഗത്തിൽ പങ്കെടുത്തത്. യോഗത്തിൽ പങ്കെടുത്തത് എന്ന് എനിക്ക് അത്ഭുതം തോന്നിയത് പല ആളുകൾ തൊട്ടടുത്ത അസുഖങ്ങളൊക്കെ താമസിക്കുന്ന ആളുകൾ പോകെ വളരെ അടുത്ത ബന്ധമുള്ള ആളുകൾ 15-20 വർഷത്തിനുള്ളിൽ പിന്നൊക്കെ ആളുകളാണ്. ഞാൻ അത്ഭുതം തോന്നിച്ചിരിക്കുന്നത് നമുക്ക് ഒട്ടും പ്രതീക്ഷയില്ല. അമ്മായി മകൻ ഇങ്ങനെയാണ് നീ ഇവിടെ ഇടപെട്ടിരിക്കുന്നു മുമ്പേക്ക് നോക്കാണെന്ന് ഒരു അത്ഭുതം തോന്നുന്നു. എന്ന് പറഞ്ഞാൽ ഇന്നലകളില്ലാത്ത പല കാര്യങ്ങളും ഇപ്പൊ ഈ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ അടുത്ത ബന്ധങ്ങളുടെ ആളുകൾ പോലും തിരിച്ചറിയപ്പെടുന്നത് അത് ഒരു പക്ഷേ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഇവിടെ കൂടുതൽ പത്താഴക്കാട് പ്രദേശത്തറിയപ്പെടുന്ന ഒരു പ്രദേശത്തെ കാര്യം ഉണ്ടാവില്ലേ. പത്താഴക്കാട് ശരീയത്തുൽ ഇസ്ലാം മദ്രസ ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ കുടുംബാംഗങ്ങളുടെ വിവിധ കലാകായിക മത്സരങ്ങളും നടന്നു. വിദ്യാഭ്യാസ അവാർഡ് വിതരണം, മുതിർന്നവരെ ആദരിക്കൽ, വനിതകൾക്കുള്ള പാചക മത്സരങ്ങൾ, വിദ്യാഭ്യാസ ചികിത്സാ സഹായങ്ങൾ എന്നിവയുടെ വിതരണം എന്നിവ ചടങ്ങിൽ നടന്നു. അഭിഭാഷക വൃത്തിയിൽ 25 വർഷം പൂർത്തീകരിച്ച കണ്ണെഴുത്ത് കുടുംബാംഗമായ അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കണ്ണെഴുത്തിനെ MLA ET ടൈസൺ മാസ്റ്റർ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. കുടുംബസമിതി പ്രസിഡന്റ് KV അബ്ദുൽ ഖാദറിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ KK കുഞ്ഞിബാബ മാസ്റ്റർ, സെയ്തു മാസ്റ്റർ, മുഹമ്മദ് കുട്ടി മാസ്റ്റർ, KK ബീരാൻ, KK ആസാദ്, TK സെയ്ദ് മുഹമ്മദ്, KK അലിക്കുഞ്ഞി, അഡ്വക്കേറ്റ് അബ്ദുൽ ഖാദർ കണ്ണെഴുത്ത്, സുൽഫിക്കർ ഫാത്തിമ ടീച്ചർ തുടങ്ങിയവരും സംസാരിച്ചു. സൗന്ദര്യ സ്വപ്നങ്ങൾക്ക് നിറപ്പകിട്ടേകാൻ I&I ബ്യൂട്ടി കൺസെപ്റ്റ് എന്ന സ്ഥാപനം 3 പീടിക PK ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു. കോസ്മെറ്റിക്സ്, ഫേഷ്യൽ ഐറ്റംസ്, ബ്ലീച്ച് ക്രീം, ലിപ്സ്റ്റിക്, ഫേസ് ഫൗണ്ടേഷൻ തുടങ്ങി എല്ലാവിധ മികച്ച ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങളും, ഫാൻസി ബാഗ്, മോഡേൺ ഡ്രസ്, റോൾഡ് ഗോൾഡ് ആഭരണങ്ങൾ, കമ്മൽ, ഹെയർ ബാൻഡ്, ക്ലിപ്പ് തുടങ്ങിയവയും ഇവിടെ ലഭ്യമാണ്. രാവിലെ നടന്ന ചടങ്ങിൽ ഇഷ്കിയ ഇവാന എന്നിവർ ചേർന്ന് I&I ബ്യൂട്ടി കൺസെപ്റ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ണാംകുളത്ത് കൊച്ചുബാലൻ, ജമീല എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി. കണ്ണാംകുളത്ത് ദിൽ ആദ്യ വിൽപ്പന നടത്തി.
കെ കെ ബാബുരാജ് നടകളുടെ മുന്നിലാണ് കെട്ടിക്കിടക്കുന്നത്. ഒരാഴ്ചയിലേറെയായി പൈപ്പ് പൊട്ടിയിട്ട്. അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും ഇതുവരെയും പൈപ്പ് നന്നാക്കിയിട്ടില്ല. ഇതേ സ്ഥലത്ത് പൈപ്പ് പൊട്ടുന്നത് സ്ഥിരമാണ്. ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ നിരവധി സ്ഥലത്ത് പൈപ്പ് പൊട്ടി വെള്ളം പാഴാവുന്നുണ്ട്. ബി ജെ പി എറിയാട് പഞ്ചായത്ത് കൺവെൻഷൻ നടത്തി. ബി ജെ പി ജില്ലാ സെക്രട്ടറി കെ പി ജോർജ് ഉദ്ഘാടനം ചെയ്തു. നരേന്ദ്രമോദി സർക്കാരിന്റെ ചെയ്തികൾക്കുള്ള പ്രവർത്തനങ്ങൾക്കുള്ള വിലയിരുത്തലാകുമെന്നാണ് സൂചിപ്പിച്ചത്. എല്ലാ ചാനലുകളും എല്ലാ പത്രമാധ്യമങ്ങളും ഈ നടക്കാൻ പോകുന്ന 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദി സർക്കാരിന്റെ പതനത്തിലേക്കുള്ള ചൂണ്ടുപലകയാണ് എന്ന് സൂചിപ്പിച്ചു. യു പിയില് ഭരിക്കുന്ന കക്ഷിയുടെ മുഖ്യമന്ത്രിയും നാളെ ഇതുവരെ ഭരിച്ച കോൺഗ്രസ് പ്രസ്ഥാനവും ഒക്കെ ചേർന്ന് വീണ്ടും പ്രധാന വാർത്തകൾ. പ്രത്യാശയുടെയും വിശ്വാസത്തിന്റെയും നിറവിൽ ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിച്ചു. തൃപ്പയാറിൽ വീടിനോട് ചേർന്നുള്ള സോഫ നിർമ്മാണ സ്ഥാപനം കത്തി നശിച്ചു. എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി എം ഷാഫിയെയും കുടുംബത്തെയും ആക്രമിച്ച കേസിൽ 6 DYFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതുവരെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.